ഹായ് ഹലോ, നമസ്കാരം. പാറൂസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു മാങ്ങയും മുരിങ്ങയ്ക്കയും ഇട്ട് വെക്കുന്ന മീൻകറിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഇവിടെ ചെയ്യുന്നത്. ഞാനൊരു ചെറിയ മാങ്ങയും അത് കഷ്ണങ്ങളാക്കിയതും ഒരു സവാള നീളത്തിനരിഞ്ഞത് ഒരു കാൽ കപ്പ് തേങ്ങ ഒരു മുരിങ്ങയ്ക്ക് നീളത്തിനരിഞ്ഞത്. അപ്പോൾ പൊടികൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, ഇത്രയാണ് നമുക്ക് പൊടികളിൽ ആവശ്യമുള്ളത്. അരയ്ക്കുന്ന സമയത്ത് 2 ചുവന്നുള്ളിയും കൂടെ ഇട്ട് വേണം നമ്മൾ അരയ്ക്കേണ്ടത്. അപ്പോൾ ഒരു വളരെ ചെറിയൊരളവിൽ വാളം പുളിയും കൂടെ ഈ പുളിയുടെ കൂട്ടത്തിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ കഷ്ണം കുടംപുളിയാണ് ഞാൻ ഇതിലിടുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വളരെ കുറച്ച്, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിന് വേണ്ട, അതിൻ്റെയും പകുതി അളവിൽ വാളം പുളിയും കൂടെ ഈ പുളിയുടെ ഒപ്പം തന്നെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഈ കുടംപുളി ആ കഷ്ണമായിട്ട് തന്നെ മീനിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അരപ്പ് റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് ചട്ടി വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ കടുവറുക്കുന്ന പോലെ നമുക്കിവിടെയും കടുവറുത്തെടുക്കാം. ടൊമാറ്റോയും സവാളയും ചേർത്ത് കൊടുത്തു. ഇനി ഈ ടൊമാറ്റോയും സവാളയും വാടാൻ ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. ആദ്യം നമുക്കൊരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി, പിന്നീട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുരിങ്ങയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പിലയും പച്ചമുളകുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കേണ്ട സമയമായിട്ടുണ്ട്. ആ ഒരു കപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് തേങ്ങ അരച്ച അരപ്പ്. ഇനി ഇതിൻ്റെടൊപ്പം തന്നെ ഈ ഒരു കപ്പിൽ വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കുറച്ച് കനം കൂട്ടിയാണ് മാങ്ങ കട്ട് ചെയ്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് അലിഞ്ഞ് അതിൽ ചേർന്ന് പോവും. അതുകൊണ്ട് കുറച്ച് കനം കൂടുതലായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആ ഒരു കഷ്ണം കുടംപുളിയും കൂടെ ചേർത്തിട്ടുണ്ട്.
ഇപ്പം നമുക്ക് പുളി കൂടുതലാണോ ഒത്തിരി പുളിയായിട്ട് തോന്നുന്നെങ്കിൽ നമ്മൾ ആ കുടംപുളിയുടെ കഷ്ണം നമ്മൾ മീന് റെഡി ആകുമ്പോഴത്തേക്കും ആ കുടംപുളിയുടെ കഷ്ണം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പാകമാവുന്ന പുളിയുടെ ആ ഒരു ടൈമിൽ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആ സമയത്ത് നമുക്ക് ആ കുടംപുളി പുളിയുടെ പുളി മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ പുളി എടുത്ത് കഷ്ണം മാറ്റിയാൽ മതി. അപ്പം നമുക്ക് അത് തന്നെ ആയിരിക്കും പിന്നീട് ഉള്ള ആ കറിയിൽ വരുന്ന പുളി രസം അത്രേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിൽ ഏകദേശം ഒരു 8-10 കഷ്ണങ്ങൾ ഉണ്ടാവും. ഇനി നമുക്ക് ചട്ടി ഒന്ന് എടുത്ത് കറക്കിയിട്ട് വെക്കാം. അപ്പോൾ ആ കറക്റ്റ് ലെവലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കറക്കി വെക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേണം, ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് അടച്ച് വെക്കണം. ആ വേവാൻ മീൻ വേവാനായിട്ട് അധികം സമയം വേണ്ട. ഇനി നമുക്കൊന്ന് അടച്ചിട്ടേക്കാം. അപ്പോൾ മീൻ ഇളക്കുമ്പോഴത്തേക്കും സ്പൂണൊക്കെ ഇട്ട് ഇളക്കുമ്പോഴത്തേക്കും ഒന്ന് സൂക്ഷിക്കണം, കാരണം പൊടിഞ്ഞു പോകും പെട്ടെന്ന്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് വേണം നമ്മൾ, അതുകൊണ്ടാണ് ഈ കറക്കുന്നത്. മീൻ ചട്ടിയോടെ എടുത്ത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് വയ്ക്കുമ്പോഴത്തേക്കും അത്രയും നമുക്ക് ഉടയാതെ കിട്ടും, എന്നാൽ ഒന്ന് ലെവലാവുകയും ചെയ്യും. ഇനി വേണ്ടത് നമുക്ക് ഇനി ഒന്ന് അടച്ച് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് അല്പം കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ചുറ്റിക്കുമ്പോഴത്തേക്കും അതെല്ലായിടത്തേക്കും അങ്ങ് ഉപ്പിൻ്റെ രസം കിട്ടും. ഇപ്പോൾ നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്കയും ചേർത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.